നമസ്കാരം സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊറോണ ബാധ സ്ഥിരീകരണത്തിന് കാത്തു നിൽക്കാതെ എല്ലാ ജില്ലകളിലും അടിയന്തര സജ്ജീകരണങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി നിലവിൽ രോഗം സ്ഥിരീകരിച്ച മൂന്ന് ജില്ലയിലാണ് അതിജാഗ്രതാ ക്രമീകരണം രോഗം ബാധിച്ച മൂന്ന് പേരും അടുത്ത സാമീപ്യമുള്ളവരും സഹപാഠികളുമാണ് സമാന സ്വഭാവത്തിൽ രോഗബാധിതരുമായി സാമീപ്യമുള്ള എൺപത്തിരണ്ട് പേരെ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നാൽപ്പത് പേർ തൃശൂരിലാണ് ശേഷിക്കുന്നവർ മറ്റു ജില്ലകളിലും നിലവിലെ രോഗസ്ഥിരീകരണ സ്വഭാവം ആവർത്തിച്ചാൽ മറ്റു ജില്ലകളിൽ നിരീക്ഷണത്തിലുള്ളവർക്കും വൈറസ് ബാധയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് നിഗമനം ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടന്നത് ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും അത് ജാഗ്രത വേണമെന്ന നിലയിലേക്ക് ആരോഗ്യവകുപ്പ് എത്തി കഴിഞ്ഞു വുഹാനിൽ നിന്ന് വന്നവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാത്തിടത്തോളം സ്ഥിതി നിയന്ത്രണ വിധേയം തന്നെയാണ് എന്നാണ് അസംസ്ഥാനത്തിന്റെ ആത്മവിശ്വാസം എന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു ആലപ്പുഴയ്ക്ക് കൊറോണ ഭീതിയിൽ നിന്ന് നേരിയ ആശ്വാസം പുതിയതായി ലഭിച്ച എട്ട് പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് തെളിഞ്ഞു പുതിയതായി ഇരുപത്തിയഞ്ചു പേർ ഉൾപ്പെടെ നൂറ്റി അൻപത് പേരാണ് നിരീക്ഷണത്തിലുള്ളത് പന്ത്രണ്ട് പേരാണ് ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്നത് അതേസമയം ജില്ലയിലെ ബോധവൽക്കരണ യജ്ഞവും സജീവമായി തുടരുകയാണ് മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും കഴിയുന്ന എട്ട് പേരുടെ സാമ്പിളുകളാണ് നെഗറ്റീവാണെന്ന് കണ്ടെത്തിയത് ഞായറാഴ്ച കൊറോണ ബാധ കണ്ടെത്തിയ വിദ്യാർത്ഥിയുടെ സാമ്പിളിനൊപ്പം അയച്ചവയാണിത് പുതിയതായി മൂന്ന് പേർ കൂടി ഐസൊലേഷൻ വാർഡുകളിലുണ്ട് ഇവരുടെ സ്രവങ്ങൾ പരിശോധനയിലാണ് ആകെ ഇരുപത് സാമ്പിളുകളാണ് ആലപ്പുഴയിൽ നിന്ന് പുതിയതായി പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് ഇതിൽ പത്തെണ്ണം ഇവിടുത്തെ തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശോധിക്കുന്നത് ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അധികൃതർ പറയുന്നത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ പ്രത്യേക പരിശീലനം നൽകി തുടങ്ങിയെന്നും വ്യക്തമാക്കുന്നു നഗരസഭയിൽ കുടുംബശ്രീ വർക്കേഴ്സ് അധ്യാപകർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി ഒട്ടേറെ പേർക്കായി ബോധവൽക്കരണ ക്ലാസ്സുകളും നൽകിയിട്ടുണ്ട് ഐസൊലേഷൻ വാർഡുകളിൽ മൂന്ന് പേരാണുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത് ആശുപത്രിയിൽ നൂറുപേരുമുണ്ട് സംസ്ഥാനത്ത് പുതിയ കൊറോണ വൈറസ് പോസിറ്റീവ് ഫലങ്ങളില്ല എന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറയുന്നു നൂറ് പേർ ആശുപത്രിയിൽ കഴിയുന്നു എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് രോഗലക്ഷണങ്ങളോടെ മൂന്ന് പേർ മാത്രമാണ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡുകളിൽ എന്നും മന്ത്രി പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് പേരാണ് തൃശൂർ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് ഇവിടെ വീടുകളിൽ നിരീക്ഷണത്തിൽ ഇരുന്നൂറ്റി രണ്ട് പേരും പുതിയതായി പതിനെട്ട് സാമ്പിളുകൾ കൂടിയാണ് തൃശൂർ ജില്ലയിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണം നടത്തിയ ഏഴ് പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു തൃശ്ശൂരിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കോഴിക്കോട് വീടുകളിൽ നിരീക്ഷണത്തിലിരിക്കെ വിദേശത്തേക്ക് പോയ രണ്ടുപേരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളും നടത്തുകയാണ് എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് മലപ്പുറത്തേക്കാണ് ഏറ്റവും കൂടുതൽ പേർ എത്തിയത് മുന്നൂറ്റി പേർ മലപ്പുറത്തേക്ക് എത്തിയതിൽ മുന്നൂറ്റി പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ്